ഹായ്, ഞാൻ കീർത്തി ജയകുമാർ, ഫിസിയോതെറാപ്പിസ്റ്റ് അറ്റ് മാന ഹെൽത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്രോസൺ ഷോൾഡർ അഥവാ പെരി ആർത്രൈറ്റിസ് ഷോൾഡർ. സാധാരണയിൽ പറഞ്ഞാൽ നമുക്ക് ഒരം വേദന എന്ന് പറയാം, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ എന്നും പറയാവുന്നതാണ്. ജോയിൻറ്റ് ക്യാപ്സ്യൂൾ, അതായത് ഷോൾഡർ ജോയിൻറ്റിനെ കവർ ചെയ്യുന്ന ക്യാപ്സ്യൂളിന് തിക്കനിങ് സംഭവിക്കുന്നതാണ് ഈ ഫ്രോസൺ ഷോൾഡർ അഥവാ പി എ ഷോൾഡറിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. ഇത് വളരെയധികം കോമൺ ആയിട്ട് കാണുന്നത് 40 to 60 വരെയുള്ള ഇടയിലുള്ള ആളുകളിലാണ്. അതും സ്ത്രീകളിലാണ് വളരെ അധികം കൂടുതലായിട്ട് ഇപ്പോൾ പി എ ഷോൾഡർ ഡയഗ്നോസ് ചെയ്യുന്നത്. പല കാരണങ്ങൾ കൊണ്ടും ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാരണം, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഡയബറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഷുഗർ ഉള്ള ആളുകളിൽ ഇപ്പോൾ പെരിയാർത്രൈറ്റിസ് ഷോൾഡർ വളരെയധികം കാണുന്നുണ്ട്. പിന്നെ ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണിൻ്റെ അളവിൻ്റെ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിലും പി എ ഷോൾഡർ ഡയഗ്നോസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് കണ്ടീഷൻസിന് സെക്കൻഡറി ആയിട്ടും ഇപ്പോൾ പെരിയാർത്രൈറ്റിസ് ഷോൾഡർ അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ വരുന്നുണ്ട്. അതായത് ടെൻഡിനൈറ്റിസ് അല്ലെങ്കിൽ ഒരു ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറിയുടെ ഭാഗം, ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് സെക്കൻഡറി ആയിട്ട് പി എ ഷോൾഡർ വരാം. അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളായിട്ട് നെർവിലേക്ക് ഇറങ്ങുന്ന പത്തോളജിയിലും സെക്കൻഡറി ആയിട്ട് നമുക്ക് ഈ പി എ ഷോൾഡർ എന്ന് പറയുന്ന കണ്ടീഷൻ ഇപ്പോൾ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. പി എ ഷോൾഡർ അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ ഡയഗ്നോസ് ചെയ്തൊരു പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യമായി പേഷ്യൻ്റ് നമ്മളോട് പറയുന്നൊരു രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയായിരിക്കും. അസഹനീയമായ വേദന ഷോൾഡറിന്, അല്ലെങ്കിൽ ഒരത്തിന് ഭയങ്കരമായ വേദന, കൈ പൊക്കുമ്പോഴും താഴ്ത്തുമ്പോഴും കൈ പുറകോട്ട് പോകുന്ന മൂവ്മെൻറ്റ്, എക്സ്റ്റേണൽ റൊട്ടേഷൻ വളരെയധികം പേഷ്യൻറ്റിന് പെയിൻഫുള്ളായിരിക്കും. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ പി എ ഷോൾഡർ അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡറിൻ്റെ 3 stages പറയണം. അതായത് 3 stages ഈ ഡിഫിക്കൽറ്റി വരുന്നത്. ആദ്യം തന്നെ ഫ്രീസിങ് സ്റ്റേജ് ആണ്. ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് അസഹനീയമായ ഷോൾഡറിന് പെയിൻ വരുന്നത് നൈറ്റിലായിരിക്കും. നൈറ്റിൽ പെയിൻ ഭയങ്കര കൂടുതലായിരിക്കും. ആ വേദനയുള്ള ഭാഗം വെച്ച് കിടക്കാനോ ഒന്നും സാധിക്കില്ല. മൂവ്മെൻറ്റ്സും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഇത് ഏതാണ്ട് ഒരു 6 months ഈ ഒരു കണ്ടീഷൻ നിലനിൽക്കും. രണ്ടാമതായിട്ട് വരുന്നത് ഫ്രോസൺ സ്റ്റേജാണ്. ഫ്രോസൺ സ്റ്റേജിൽ മെയിനായിട്ട് സ്റ്റിഫ്നെസ് ആണ് സംഭവിക്കുന്നത്. ഷോൾഡർ ജോയിൻറ്റ് നല്ല സ്റ്റിഫായിരിക്കും. അതുവഴി അതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. പേഷ്യൻ്റ് കൈ പൊക്കാനോ പുറകോട്ടേക്ക് കൊണ്ടുപോകാനോ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ പറയുന്നത് കൈ പുറകോട്ടേക്ക് കൊണ്ടുപോകുന്ന മൂവ്മെൻറ്റൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണെന്നാണ് മെയിനായിട്ട് പേഷ്യൻ്റ് നമ്മളോട് പറയാറ്. അവസാനം വരുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തോയിങ് സ്റ്റേജ്, അല്ലെങ്കിൽ റിക്കവറി സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. അതിൻ്റെ അകത്ത് നമുക്ക് പെയിനൊക്കെ കുറച്ച് കുറവായിരിക്കും, കുറച്ച് സ്റ്റിഫ്നെസ്സേ ഉണ്ടാവുള്ളൂ ജോയിൻറ്റിന്. അതൊരു റിക്കവറി സ്റ്റേജായിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ 3 stages അടിസ്ഥാനത്തിലാണ് നമ്മളിതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് സെഷനും പറയുന്നത്. നമ്മുടെ ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റിൽ നമ്മൾ ഈച്ച് ലെവൽ, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഈ 3 stages അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സെഷൻസ് ആണ് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. അതായത് ആദ്യം തന്നെ നമ്മൾ പെയിനും ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ വേണ്ടി നോർമലായിട്ടുള്ള നമ്മുടെ ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ്, അതായത് IFT, അൾട്രാസൗണ്ട്, ക്രയോതെറാപ്പിയും നമ്മൾ കൊടുക്കും. അഥവാ അതുകൊണ്ട് അതുവഴി നമ്മൾ അവിടുത്തെ വേദനയും നീർക്കിട്ടും കുറയ്ക്കാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ എയിം എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ നമ്മളത് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വന്ന് കഴിയുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ജോയിൻറ്റ് ഭയങ്കര സ്റ്റിഫായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് കുറച്ച് പാസീവായിട്ടും പിന്നെ നമ്മളും കുറച്ച് ആക്റ്റീവായിട്ട് നമുക്ക് കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് പ്രോഗ്രാംസ് നമ്മൾ പേഷ്യൻറ്റിന് ചെയ്യുന്നതായിരിക്കും. ഫൈനൽ സ്റ്റേജിൽ നമ്മൾ തെറാബാൻഡ് കൊണ്ട് ആക്റ്റീവായിട്ട് പേഷ്യൻറ്റിന് ഓരോ ഷോൾഡറിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഇതിനപ്പുറം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ഇപ്പോൾ സെഷനിൽ നമുക്ക് പി എ ഷോൾഡർ അഥവാ ഈ ഷോൾഡർ പെയിനിന് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സെഷൻ ഉണ്ട്. അതിനെ നമുക്ക് ESWT എന്ന് പറയാം, എക്സ്ട്രാ കോർപ്പേറിയൽ ഷോക്ക് വേവ് തെറാപ്പി. ഇത് ഒരു ഷോക്ക് വേവ് ആണ്, അതായത് ഒരു പ്രത്യേക തരം സൗണ്ട് വേവ്സ് ഡയറക്റ്റായിട്ട് ഈ മെഷീൻ വഴി നമ്മൾ ഡീപ്പറായിട്ട് നമ്മുടെ ടിഷ്യൂസിലേക്ക്, അതായത് ഷോൾഡർ ജോയിൻറ്റ് ഡീപ്പറായിട്ടുള്ള ടിഷ്യൂസിലേക്കാണ് ഈ ESWT എഫക്റ്റ് പോകുന്നത്. അതുവഴി ആ ഭാഗത്തുള്ള പെയിനും ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ആ ഭാഗം വളരെയധികം നല്ലപോലെ ഹീലാവാനും ഈ ESWT ഈ പി എ ഷോൾഡർ കണ്ടീഷനിൽ വളരെയധികം എഫക്റ്റീവാണ്. നമ്മുടെ മാന ഹെൽത്തിന് 2 centers ഉള്ളത്, പാലാരിവട്ടത്തും രാജഗിരി ഹോസ്പിറ്റലും. 2 centersലും നമുക്ക് ESWT ട്രീറ്റ്മെൻറ്റ് ഈ പി എ ഷോൾഡറിന് ഇപ്പോൾ അവൈലബിളാണ്. ഈ ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞതായിട്ടുള്ള അസുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായേക്കുന്ന ഈ ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ ഈ
ഒരം വേദന അല്ലെങ്കിൽ ഈ പെരിയാത്രേറ്റസ് ഷോൾഡർ ഡയഗ്നോസ് ചെയ്ത ആളുകൾക്ക് നമ്മുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മുടെ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അതുവഴി ബാക്കി വിശദാംശങ്ങളും കാര്യങ്ങളും അറിയാവുന്നതാണ്. നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ESWTD എന്ന് പറയുന്നത് 4 to 6 സെഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഇനീഷ്യലി നമ്മൾ പെയിൻ മാനേജ്മെൻറ്റ് കൊടുത്തു, വേദനയും നീർക്കെട്ടുമൊക്കെ കുറയ്ക്കാനുള്ളത് നമ്മൾ കൊടുക്കും. അതുവഴി അതൊരു 3 to 4 സെഷൻസ് കൊടുത്ത് ഒന്ന് പെയിൻ കുറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ESWT സെഷൻ കൊടുക്കുള്ളൂ. കാരണം ഇത് ഡീപ്പറായിട്ട് ടിഷ്യൂസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പെയിനും ഇൻഫ്ലമേഷനും ഒന്ന് കുറഞ്ഞിട്ടാണ് നമ്മൾ ESWT സെഷൻ കൊടുക്കുള്ളൂ. അങ്ങനെ നമ്മളൊരു 4 to 6 വീക്സിൽ 4 to 6 അതായത് ഒരു 4 to 6 ടൈംസ് അതായത് ഒരു ദിവസം ESWT സെഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ 4 to 6 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത സെഷൻ എടുക്കാവുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇത് PA ഷോൾഡർ കണ്ടീഷനിൽ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഈ കണ്ടീഷൻ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.